ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മൈ യൂട്യൂബ് ചാനൽ ഷാഡോ ആണ്. ഇന്ന് ഞാൻ ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചാർജിങ് സ്റ്റേഷനുകളിലാണ്, ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളിൽ. നമുക്കിവിടെ സുലഭമായി കാണപ്പെടുന്ന നമ്മുടെ പോസ്റ്റുകളിൽ തന്നെയുള്ള ചാർജിങ് സ്റ്റേഷനുകളിൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചാർജ് മോഡിനെ കുറിച്ച് നോക്കാം. ചാർജ് മോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നേരെ മാപ്പിലേക്കാണ് പോകുന്നത്. മാപ്പിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ ഈ മാപ്പിൽ കാണിക്കും. ഇപ്പോൾ ഞാൻ മലയൻകീഴിനടുത്താണ് ഉള്ളത്. അപ്പം ഏറ്റവും അടുത്തുള്ളത് മലയൻകീഴ് എന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇതിൻ്റെ നമുക്ക് പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. പ്രൊഫൈലിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടിട്ടതിന് ശേഷം ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ 99, 1415, 976, 401 എന്ന ഒരു താരിഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ 99 9.34 kW ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ ഒരു 28 ദിവസത്തേക്കുള്ള പ്ലാനാണ് ഇത്. അപ്പോൾ ഈ പ്ലാൻ തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ടോപ്പ് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ടോപ്പ് അപ്പ് ഇപ്പോൾ 3 ഓപ്ഷനുള്ളത്, 199, 399, 699 എന്നീ 3 ഓപ്ഷൻസ് ആണ് ടോപ്പ് അപ്പിനായിട്ട് ഉള്ളത്. അത് നമ്മൾ എങ്ങനെ റീചാർജ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിലേക്ക് ടോപ്പ് അപ്പ് ആൾറെഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റൂ. മെയിൻ പ്ലാൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പണം അടയ്ക്കാനുള്ള ഓപ്ഷൻസ് അവിടെ കാണിക്കും. നമ്മൾ സാധാരണ അടയ്ക്കുന്ന പോലെ തന്നെ ഗൂഗിൾ പേയോ കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വാലറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗം വഴി നിങ്ങൾക്കിതിൽ ക്യാഷ് ഇടാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയതായിട്ട് ചാർജ് സ്റ്റേഷൻസോ ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻസ് കംപ്ലൈൻ്റ് ആയി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇതിൽ ചെയ്തിട്ടുണ്ടോ, എത്ര എടുത്ത് ചാർജ് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്, എത്ര കിലോ വാട്ട്സ് ആയി, എത്ര യൂണിറ്റ് നമുക്കായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ആക്ടിവിറ്റി ചാർട്ടിൽ കാണിക്കും. ഹോം പേജ്, ഹോം പേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ മാപ്പിലേക്കാണ് പോകുന്നത്. അപ്പം മാപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള ചാർജ് സ്റ്റേഷൻ ആയിരിക്കും നമുക്കത് കാണിക്കുക. നമ്മൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള ചാർജ് സ്റ്റേഷൻ മലയൻകീഴ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മലയൻകീഴ് ചാർജ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മലയൻകീഴ് ചാർജ് സ്റ്റേഷനിൽ ഈ പോയിന്റിൽ തൊടുമ്പോൾ നമുക്ക് താഴെ ഇവിടെ KCB CB 539 മലയൻകീഴ് എന്ന് കാണിക്കും. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദൂരെയാണെങ്കിൽ തന്നെയും, അല്ല ഇപ്പം ഞാനിപ്പോൾ ഒരു 10-12 കിലോമീറ്റർ മാറിയാണ്, നമുക്ക് മലയൻകീഴ് എത്തുമ്പോൾ ചാർജ് ചെയ്യണം. മലയൻകീഴ് ചാർജ് സ്റ്റേഷൻ അറിഞ്ഞൂടാ എങ്കിൽ ഇവിടെ വലത്തേ സൈഡിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന നാവിഗേഷൻ ഒന്ന് തൊട്ടാൽ മാത്രം മതി, നമുക്ക് നേരെ നമ്മുടെ ആയിട്ടുള്ള മാപ്പിൽ അത് നാവിഗേഷനായിട്ട് പോകും. നമുക്ക് എത്ര ദൂരമുണ്ടോ അത് നമ്മുടെ മാപ്പിൽ കാണിക്കും. ഓക്കെ, അത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റാർട്ട് ചാർജിങ് എന്ന് കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള ആ അതിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു QR കോഡ് കാണാൻ വരും. അതേസമയം തന്നെ നമ്മൾ ഈ QR കോഡ്, ഈ ചാർജ് സ്റ്റേഷനിലെ ചാർജിങ് മെഷീനിൽ QR കോഡ് കാണും. അപ്പോൾ അത് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചാർജിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ആ ചാർജ് സ്റ്റേഷനിൽ വേറെ ആരെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. ആ താഴെ ഇപ്പോൾ നമ്മൾ മലയൻകീഴ് കാണിച്ചിരിക്കുന്നിടത്ത് തന്നെ 1 പോയിന്റ് അവൈലബിൾ, ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു പോയിന്റ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവിടേക്ക് ചെല്ലാം. പക്ഷേ ഇതിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിലൊരു പ്രീ ബുക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. പ്രീ ബുക്കിംഗ് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കില്ല എന്നതൊരു പ്രശ്നമാണ്. പിന്നെ ഈ ചാർജ് മോഡിന് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ദൂരോട്ട് പോകണമെങ്കിലും വിശ്വസിച്ച് പോകാൻ സാധിക്കും. കേരളത്തിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഈ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 141 മുകളിൽ ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് സർക്കാരിൻ്റെ ഇതിൽ തന്നെ ചാർജ് മോഡിൻ്റെ ഉണ്ട്. അത് പോയതിനു ശേഷം തന്നെ പ്രൈവറ്റ് ആയിട്ടും ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ DC എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാറിനൊക്കെ ഉള്ളതാണ്, അത് സർക്കാരിൻ്റെ ആയതുകൊണ്ട് കാണിക്കുന്നതാണ്.
അപ്പൊ നമ്മളിപ്പോ ഞാൻ തന്നെ പത്തനംതിട്ട വരെയൊക്കെ ഈ എന്റെ ഇലക്ട്രിക് വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ട് ഈ ചാർജ് സ്റ്റേഷനെ മാത്രം വിശ്വസിച്ചു കൊണ്ടാണ് ഞാൻ അന്ന് പോയത്. അതേപോലെ തന്നെ നമ്മൾ നമുക്ക് നമുക്ക് തന്നെ ഇതിന്റെ ഓപ്ഷൻ വേണമെന്നില്ല. നമുക്ക് QR കോഡ് ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ആ ചാർജ് സ്റ്റേഷനിൽ QR കോഡ് അയച്ചു തന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ ഇരുന്ന് കൊണ്ട് തന്നെ അവിടുത്തെ ചാർജ് സ്റ്റേഷൻസിൽ ഓൺ ആക്കാൻ സാധിക്കും. നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും വേറെ ഒരാളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ചാർജിങ്ങിൻ്റെ ഈ ആപ്ലിക്കേഷൻ ചാർജ് മോഡിൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയർ സർവീസ് വളരെ നല്ലൊരു കസ്റ്റമർ കെയർ സർവീസാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷനിൽ പെട്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സൊല്യൂഷനൊക്കെ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ തന്നെ കസ്റ്റമർ കെയർകാർ എടുക്കുകയും അവർ എനിക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ദൂരയാത്ര പോയി വരുവായി നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ റെഡ് കത്തി കിടക്കുക, എന്ന് വെച്ചാൽ അവൈലബിൾ അല്ല, എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കത്തി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ വേറെ ചാർജൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അപ്പോഴേന്നെ അവര് അതിനുള്ള നിർദ്ദേശം, ഞാൻ ആ ചാർജിങ് സ്റ്റേഷനിൽ എന്ത് ചെയ്താൽ എനിക്ക് അപ്പം തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ സാധിച്ചായിരുന്നു. അതിനുശേഷം വേറെ ഒരു ദിവസം അവരുടെ QR കോഡ് വാങ്ങി പോയിട്ട് എനിക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നായിരുന്നു. അപ്പോഴും ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവരവിടെ ഇരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ നമ്പരും അവരുടെ ചാർജ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഈ ചാർജ് സ്റ്റേഷനിൽ സ്റ്റോ ചാർജിങ് മാത്രമേ ഉള്ളൂ, ഫാസ്റ്റ് ചാർജിങ് സൗകര്യമില്ല. നമ്മളിപ്പോൾ അടുത്ത് ഇപ്പോൾ മലങ്കിഴാണ് എൻ്റെ ഏറ്റവും അടുത്ത ചാർജിങ് സ്റ്റേഷനെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഉള്ള ചാർജിങ് സ്റ്റേഷൻസ് കാണിക്കും. അതല്ല നമുക്കിപ്പോൾ നമ്മൾ പോകുന്ന ഇടം ആണെങ്കിൽ പൂജപ്പുര നമുക്ക് ഏതൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് കാണിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ലൈക്ക് ചെയ്യുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം.